ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കൂൺ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാനിപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വാങ്ങിയ കൂണാണ്. നമുക്ക് നാടൻ കൂൺ ഉപയോഗിച്ചും ഇതേ രീതിയിൽ തന്നെ ചെയ്യാം. നാടൻ കൂൺ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റിയാണ്. പിന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലയും വേണം. ഇത്രയും സാധനങ്ങൾ മാത്രം മതി, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്യാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് പൊടികളൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. കൂടുതൽ പൊടികളൊന്നും വേണ്ട. ആദ്യം നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പൊടിയുടെയൊക്കെ അളവ് നമ്മുടെ കൂണിനനുസരിച്ച് മാറ്റി കൊടുക്കണം. മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ വേണം. പിന്നെ ഞാൻ 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ നമ്മൾ കുരുമുളക് സെപ്പറേറ്റ് ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ചാണ് മുളക് പൊടി ചേർത്തിട്ടുള്ളത്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കണം. നമ്മുടെ ഫ്ലെയിം എപ്പോഴും സിമ്മിലിടണം, അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. നമുക്കിനി ഈ പൊടികൾ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന ആ ഒരു സ്മെല്ല് വരണം. അതുവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികൾ കരിഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ നമ്മുടെ കറിയിൽ ആ ഒരു കയ്പ്പ് രസം വരും. നമുക്കിതിൻ്റെ ഈ കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കൂണ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കൂണും പൊടികളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കൂണിലെ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. അതുവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ കൂണും ഈ പൊടികളുടെ കൂടെ കിടന്നൊന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് ആ വെള്ളമാണ് ഇപ്പോൾ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റ് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ. നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. നമ്മുടെ കൂണിലും ഇതുപോലെ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, അപ്പോൾ അതിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അപ്പോഴത്തേക്ക് നമ്മുടെ മഷ്റൂമൊക്കെ കറക്റ്റ് വേവായിക്കോളും. ഇപ്പം നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും കറി കറക്റ്റ് ആ ഒരു പരുവത്തിലായിക്കോളും. ഇനി നമുക്കിതിൽ വെളുത്തുള്ളിയും കുരുമുളകും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി നന്നായിട്ട് തിളച്ച് ആ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി നന്നായിട്ട് കുറുകി വരണം.
ഇപ്പോൾ നമ്മുടെ കൂണൊക്കെ ഒരു 90% നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഇതൊന്ന് നന്നായിട്ട് തിളച്ച് എണ്ണ തെളിഞ്ഞു വരട്ടെ. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കുറച്ച് അധികം ചേർക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും പിന്നെ നമ്മുടെ നാടൻ ഡിഷിനൊക്കെ കറിവേപ്പില എന്തായാലും ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നാടൻ ടേസ്റ്റൊക്കെ വരുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ചൊന്ന് കുറുകിയ പരുവത്തിലാണ് ഈ കറി കഴിക്കാൻ ടേസ്റ്റ്. ഒരുപാട് വെള്ളം പോലെ ആവരുത് കറി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് സവോളയും തക്കാളിയൊക്കെ വഴറ്റി ഒരുപാട് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല നാടൻ രീതിയിൽ ചൂട് ചോറിൻ്റെയൊക്കെ കൂടെ അതുപോലെ പുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കൊരല്പം പച്ച വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂൺ മസാല കറിയാണ്. ബിഗിനേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കൊരു 5 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ദാ നമ്മുടെ കറിയൊക്കെ നന്നായി കുറുകി സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റ് ആ ഒരു പരുവത്തിലാണ് ഇരിക്കുന്നത്, നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.